തിരുവനന്തപുരത്ത് 34 കേന്ദ്രങ്ങൾ വഴിയാണ് സാധന സാമഗ്രികൾ ശേഖരിക്കുന്നത്. രാപ്പകലില്ലാതെ സേവനത്തിനൊരുങ്ങി സന്നദ്ധ പ്രവർത്തകർ. ഭക്ഷണവും മരുന്നുമെല്ലാം ആളുകൾ കൊണ്ടുവരുന്നു. അത് കൃത്യമായി പാക്ക് ചെയ്ത് മറ്റു ജില്ലകളിലെ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കായി കൈമാറുന്നു. രാത്രിയാണ് വിമൻസ് കോളേജിലെ കളക്ഷൻ കേന്ദ്രത്തിൽ മഞ്ജു വാര്യർ എത്തിയത്. സന്നദ്ധ പ്രവർത്തകരുമായി ഏറെ നേരം സംസാരിച്ചു. നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ എങ്ങനെയൊക്കെ ആണെങ്കിലും അതിന് ഒന്നില്ലെങ്കിൽ അതിൻ്റെ നല്ല സ്പിരിറ്റ് പകർന്നു കൊടുക്കുക, നമ്മളെ കൊണ്ടാവുന്ന സാധനങ്ങൾ കൊടുക്കുക, അതിന് വേണ്ട സഹായങ്ങൾ എന്തൊക്കെ രീതിയിൽ സാധിക്കുന്നു അതൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഒരു എന്താ പറയുക, ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു 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 മനുഷ്യ ജീവി ഇവിടുത്തെ ഒരു സിറ്റിസൺ എന്നുള്ള നിലയിൽ നമ്മുടെ ഒക്കെ ഒരു ധർമ്മം തന്നെയാണ്. വിമൻസ് കോളേജിലെയും എസ് എം വി സ്കൂളിലെയും കോട്ടൺ ഹിൽ സ്കൂളിലെയും ക്യാമ്പുകളുടെ മേൽനോട്ടം ജില്ലാ ഭരണകൂടത്തിനാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ സന്നദ്ധ സംഘടനകളാണ് ഏകോപനം നടത്തുന്നത്. ഓരോ മണിക്കൂറിലും ചെങ്ങന്നൂരിലേക്കും പത്തനംതിട്ടയിലേക്കും എറണാകുളത്തേക്കും വാഹനങ്ങൾ നീങ്ങുന്നു. ശംഖുമുഖത്തെ വ്യോമത്താവളത്തിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗവും ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുപോകുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.